इकाई चार का पहला अध्याय पढ़ने वाले हैं। पहला अध्याय का नाम है नन्ना उल्लू। इससे पहले जरा चित्र देख लीजिए। चित्र में क्या क्या है देखिए। चित्र में एक लड़का है, उल्लू है और एक चिड़िया भी है और पत्थर है। चित्र में लड़का है, उल्लू है और चिड़िया भी है। इसके नीचे दो पंक्तियाँ दिया है, देख सकते हैं आप। देखिए, पोती पड़ी पड़ी जगमुआ, पंडित बैना कोई, ताई अच्छर प्रेम का पढ़े सो पंडित होई। यह कबीरदास का दोहे है। ഇത് കബീർദാസിൻ്റെ ഈരടികളാണ്. നോക്കാം നമുക്ക്. പോത്തി പടി പടി ജഗമുവ പണ്ഡിത് ബൈനാ കോയ്. ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, പലരും വലിയ വലിയ പുസ്തകങ്ങൾ വായിച്ചിട്ട് അവസാനം മരണത്തിലേക്കാണ് പോകുന്നത്. പക്ഷേ അവരാരും യഥാർത്ഥ പണ്ഡിതർ അല്ല എന്നാണ് കബീർദാസ് ഇതിൽ പറയുന്നത്. ടായി അച്ചർ പ്രേംക പടേ സോ പണ്ഡിത് ഹോയ്. ടായി എന്ന് പറഞ്ഞാൽ രണ്ടരയാണ്. പ്രേമം എന്ന ഈ രണ്ടര അക്ഷരം ആരാണോ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്, പ്രേമം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്, സ്നേഹത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്ന ഈ രണ്ടര അക്ഷരം ആരാണോ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത് അവരാണ് യഥാർത്ഥത്തിൽ പണ്ഡിതർ എന്നതിൽ കബീർദാസ് ഈ ദോഹയിലൂടെ പറയാണ്. പരിചയം. മൈക്ക് ടേലർ. ലേഖക്, ചിത്രകാർ, അധ്യാപക്, ഗീതകാർ, ശില്പി ആദ്യ രൂപമേ മഷഹൂർ ഹെ. ആപ്ക ജന്മ 1936 അക്ടോബർ 8 കോ ലോസ് ആഞ്ചലിസ് മേ ഹുവ. ദി ടീച്ചർ ഫ്രം ബ്ലാക്ക് ലഗൂൺ, ദി ലിറ്റിൽ ലീഗ് ഫ്രം ദി ബ്ലാക്ക് ലഗൂൺ. ആദ്യ കൈ രചനയെ ബച്ചേക്കേലിയെ കി. മൈക്ക് ടേലറിൻ്റെ പ്രത്യേകത എന്താണ്? കുറേയേറെ മേഖലകളിൽ പ്രശസ്തനാണ് മൈക്ക് ടേലർ. ലേഖക്, ചിത്രകാർ, അധ്യാപക്, ഗീതകാർ, ശില്പി ആദി രൂപമേ മഷഹൂർ ഹെ. ലേഖകൻ, ചിത്രകാരൻ, അധ്യാപകൻ, ഗാനരചയിതാവ്, ശില്പി എന്നീ മേഖലകളിൽ പ്രശസ്തനാണ്. ആപ്ക ജന്മ 1936 അക്ടോബർ 8 കോ ലോസ് ആഞ്ചലിസ് മേ ഹുവ. അദ്ദേഹത്തിൻ്റെ ജനനം 1936 അക്ടോബർ 8 ലോസ് ആഞ്ചലസിലാണ്. ദി ടീച്ചർ ഫ്രം ബ്ലാക്ക് ലഗൂൺ, ദി ലിറ്റിൽ ലീഗ് ഫ്രം ദി ബ്ലാക്ക് ലഗൂൺ എന്നിവയാണ് പ്രശസ്തമായ രചനകൾ. നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇസ് പാഠഭാഗ് മേ മാ കി മംതാ കെ ബാരേ മേ കഹ ഗയാ ഹേ. कि कैसे वे अपने बच्चों के हर प्रश्न का उत्तर देकर उसका मन का हर उलझन को दूर करने का कोशिश करता है. इसमें बताया है कि नन्ना उल्लू 2 साल का हो जाता है, उसके मन में हर चीज़ के बारे में जानने की इच्छा है. यह प्रश्न के रूप में माँ से पूछता है. तो हम देखेंगे नन्ना उल्लू क्या क्या सवाल पूछता है अपनी माँ से. नन्ना उल्लू एक कहानी है. देखिए, जब वह 2 साल का हो गया तो नन्ना उल्लू ने सवाल पूछना शुरू किया. कुंजी मूंगा, नन्ना उल्लू എന്ന് പറഞ്ഞാൽ ചെറിയ മൂങ്ങയാണ്, കുഞ്ഞു മൂങ്ങയാണ്. जब वह 2 साल का हो गया तो नन्ना उल्लू ने सवाल पूछना शुरू किया. കുഞ്ഞു മൂങ്ങ, അവന് 2 വയസ്സായപ്പോൾ അവന് തൻ്റെ അമ്മയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പൂരി രാത് വഹ് അപ്നി അമ്മയ്ക്ക് സംഗ് സിതാരോക്കെ നീച്ചെ ബൈറ്റാരത്ത. രാത്രി മുഴുവനും അവന് തൻ്റെ അമ്മയുടെ ഒന്നിച്ച് നക്ഷത്രങ്ങളുടെ താഴെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആസ്മാൻ മേ കിത്ന സിതാരേ ഹേ. ഉസ്നെ ഏക് രാത് അമ്മാസെ പൂച്ച. ആകാശത്ത് എത്ര
ആകാശത്ത് എത്ര നക്ഷത്രങ്ങളാണുള്ളത് എന്ന് തൻ്റെ അമ്മയോട് ആ കുഞ്ഞുമൂങ്ങ ചോദിച്ചു. ബഹുസേ, അമ്മാനെ ജവാബ് ചെയ്യാം, ഒരുപാട് നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് എന്ന് അമ്മ ആ കുഞ്ഞുമൂങ്ങയ്ക്ക് കുഞ്ഞുമൂങ്ങയോട് പറഞ്ഞു. കിത്നെ നന്നാവുലിനെ ആസ്മാൻ കി ഓർ ദേഖ്തേ ഹുയെ പൂച്ച, എത്രയാണ് എന്ന് ആ കുഞ്ഞുമൂങ്ങ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അമ്മയോട് ചോദിച്ചു. ഉസ്കി അമ്മ മുസ്കുരാനെ ലഗി, അവൻ്റെ അമ്മ പുഞ്ചിരിച്ചു. തും ഗിൻകർ ദേഖ്ലോ, നീ എണ്ണി നോക്ക് എന്ന് തൻ്റെ കുഞ്ഞോട് അമ്മ പറഞ്ഞു. एक दो तीन चार एक सौ एक एक सौ दो. जब सूरज निकला नन्ना उल्लू तब भी गिन रहा था. ഒന്ന് രണ്ട് മൂന്ന് നാല് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട്, ഇങ്ങനെ സൂര്യൻ ഉദിച്ചപ്പോൾ ഏക് ഹസാർ ഏക് ഏക് ഹസാർ ദോ, ആയിരത്തി ഒന്ന് ആയിരത്തി രണ്ട്, ഇങ്ങനെ നക്ഷത്രങ്ങൾ എണ്ണിക്കൊണ്ടേ ഇരുന്നു ആ കുഞ്ഞുമൂങ്ങ. കിത്നെ സിതാരേ ഹേ ആസ്മാൻ മേ, അമ്മാനെ നന്നാ ഉള്ളൂസേ പൂച്ച, എത്ര നക്ഷത്രങ്ങളാണ് ആകാശത്തുള്ളത് എന്ന് അമ്മ തൻ്റെ കുഞ്ഞിയോട് ചോദിച്ചു, ആ കുഞ്ഞുമൂങ്ങയോട് ചോദിച്ചു. ഇതിനേക്ക് മേ ഗിൻബി നഹി സക്ത, എത്രയാണെന്ന് എന്ന് എനിക്ക് എണ്ണാൻ പോലും പറ്റില്ല, അത്രയേറെ നക്ഷത്രങ്ങൾ ആകാശത്തുണ്ട് എന്ന് കുഞ്ഞുമൂങ്ങ പറഞ്ഞു. നന്നാവുലോനെ പലക്കെ ജപക്തി ഹുയെ കഹ, ആ കുഞ്ഞുമൂങ്ങ കണ്ണ് ചിമ്മിക്കൊണ്ട് പറഞ്ഞു. അപ്നാ സിർ പങ്കോമേ ചിപ്കർ, തൻ്റെ തല ചിറകുകൾക്കിടയിലാക്കി പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. അഗ്ലി രാത് നന്നാ ഉല്ലൂനെ ഏക് ബാർ ഫിർ ആസ്മാൻ കി ഓർ ദേക്കാം, അടുത്ത രാത്രി വീണ്ടും ആ കുഞ്ഞുമൂങ്ങ ആകാശത്തേക്ക് നോക്കി. അമ്മ ആസ്മാൻ കിത്നാ ഊഞ്ചാ ഹെ, വീണ്ടും ആ കുഞ്ഞുമൂങ്ങ ചോദ്യം ചോദിച്ചു തൻ്റെ അമ്മയോട്. ആസ്മാൻ കിത്നാ ഊഞ്ചാ ഹെ, ആകാശം എത്ര ഉയരത്തിലാണുള്ളത് എന്ന് തൻ്റെ അമ്മയോട് ചോദിച്ചു. ബഹുത് ഊഞ്ച, ഒരുപാട് ഉയരത്തിലാണ് എന്ന് അമ്മ പറഞ്ഞു കുഞ്ഞുമൂങ്ങയോട്. എത്ര കിത്നാ ഊഞ്ച നന്നാ ഉല്ലൂനെ പൂച്ച, എത്ര ഉയരത്തിലാണുള്ളത് എന്ന് വീണ്ടും ആ കുഞ്ഞുമൂങ്ങ തൻ്റെ അമ്മയോട് ചോദിച്ചു. ജാവോ ജാക്കർ ദേഖ്ലോ, അമ്മാനെ കഹ, നീ പോയി നോക്കൂ എന്ന് തൻ്റെ കുഞ്ഞോട് അമ്മ പറഞ്ഞു. തോ നന്നാ ഉള്ളു ഊപ്പർ ആസ്മാൻ മേ ഉട, അപ്നെ പേഡ്സേ ബഹുത്ത് ഊപ്പർ, ആ കുഞ്ഞുമൂങ്ങ പറക്കാൻ തുടങ്ങി ഈ ആകാശം എത്ര ഉയരത്തിലാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്നെ പേഴ്സേ ബഹുത്ത് ഊപ്പർ, ബാദലോൻസേ ഊപ്പർ ഉഡ്രഹാത്ത, തൻ്റെ താനിരിക്കുന്ന മരത്തിനേക്കാളും മുകളിൽ പറക്കാൻ തുടങ്ങി. വഹ് ബാദലോൻസേ ഊപ്പർ ഉഡ്രഹാത്ത, ആകാശം ആ മേഘങ്ങളുടെ ഇടയിൽ പറക്കാൻ തുടങ്ങി. ലേക്കിൻ വഹ് ജിത്ന ഊപ്പർ ജാത്ത ആസ്മാൻ ഓർ ബി ഊപ്പർ ചൽ ജാത്ത, പക്ഷെ അവൻ എത്ര ഉയരത്തിലേക്ക് പറക്കുന്നുണ്ടായിരുന്നോ ആകാശം വീണ്ടും അവനിൽ നിന്ന് ദൂരെ പോയിക്കൊണ്ടുണ്ടായിരുന്നു. തോ കിത്നാ ഊഞ്ചാ ഹേ ആസ്മാൻ, അമ്മാനെ പൂച്ച, എത്ര ഉയരത്തിലാണ് ആകാശമുള്ളത് എന്ന് അമ്മ നന്നാ ഉല്ലുവിനോട് ചോദിച്ചു. ഇത്നാ ഊഞ്ചാക്കി മേ ഉടുക്കർ പൗഞ്ച് ഹി നഹി സക്ത, നന്നാ ഉല്ലുവിനെ ജവാബ് ദിയ, എത്ര ഉയരത്തിലാണെന്ന് എനിക്ക് പറന്നെത്താൻ പോലും കഴിയാത്ത അത്ര ദൂരത്തിലാണ് ഉള്ളത് എന്ന് തൻ്റെ അമ്മയോട് മറുപടി നൽകി ഈ കുഞ്ഞുമൂങ്ങ. ഫിർ ഉസ്നെ അപ്നെ ആങ്കെ ബന്ധി ഓർ ജഡ്സേ സോകയ, വീണ്ടും അവന്
കണ്ണടച്ച് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. അഗ്ലി രാത് നന്നാ ഉള്ളുനെ സമുദ്രക്കി ലഹരോങ്കി ആവാസുനി. അടുത്ത രാത്രി അവനെ സമുദ്രത്തിൻ്റെ തിരമാലകളുടെ ശബ്ദം കേട്ടു. സമുദ്ര മേ കിത്തനി ലഹരേ ഹേ ഉസ്നെ അമ്മാസെ പൂച്ച. സമുദ്രത്തിൽ എത്ര തിരമാലകളാണ് ഉള്ളത് എന്ന് തൻ്റെ അമ്മയോട് ചോദിച്ചു ഈ കുഞ്ഞുമോങ്ങ. ബൗസി അമ്മ ബോലി, ഒരുപാട് തിരമാലകളുണ്ട് എന്ന് അമ്മ പറഞ്ഞു. കിത്തനി നന്നാ ഉലുവിനെ ഫിർ പൂച്ച, എത്രയാണുള്ളത് എന്ന് വീണ്ടും കുഞ്ഞുമോങ്ങ ചോദിച്ചു. ജാവോ ജാക്കർ ഗിൻലോ, അമ്മാനെ ജവാബ് ദിയ, പോയി എണ്ണി നോക്ക് എന്ന് അമ്മ മറുപടി നൽകി. നന്നാ ഉള്ളു ഉടുക്കാർ സമുദ്രക്കെ കിനാരെ ആ പഹഞ്ച. കുഞ്ഞുമോങ്ങ പറന്നുകൊണ്ട് സമുദ്രത്തിൻ്റെ കരയിലേക്ക് എത്തി. വഹ് ഗിന്നേലക, അവന് എണ്ണാൻ തുടങ്ങി. ഏക് ദോ തീൻ ഗ്യാരഹ് ബാരഹ് തേരഹ്, ഒന്ന് രണ്ട് മൂന്ന് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന്. ഏക് ഹസാർ ഏക് ഏക് ഹസാർ ദോ, ആയിരത്തി ഒന്ന് ആയിരത്തി രണ്ട്. ഓർ ജബ് സൂരജ് നിക്ലാ തോ ഉസ്നെ ദേക്കാ കി സമുദ്ര അബ് ബി ലഹരോൻ സേ ഭരാ ഹുവാ ഹേ. സൂര്യൻ ഉദിച്ചപ്പോഴത്തേക്കും ജബ് സൂരജ് നിക്ലാ തോ ഉസ്നെ ദേക്കാ കി സമുദ്ര അബ് ബി ലഹരോൻ സേ ഭരാ ഹുവാ താ. സൂര്യൻ ഉദിച്ചപ്പോഴത്തേക്കും സമുദ്രം തിരമാലകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. വഹ് അമ്മാക്ക് പാസ് ലോട്ടായ, തിരിച്ചവന് തൻ്റെ അമ്മയുടെ അടുത്തെത്തി. തോ കിത്നി ലഹർ ഹേ സമുദ്രമേ, അമ്മാനെ പൂച്ച, എത്ര തിരമാലകളാണ് സമുദ്രത്തിലുള്ളത്? അമ്മ ആ കുഞ്ഞുമുങ്ങയോട് ചോദിച്ചു. ഇതിനേക്ക് മേ ഗിൻ ബി നൈ സക്ത, എത്രയാണെന്ന് എനിക്ക് എണ്ണി നോക്കാൻ പോലും പറ്റിയില്ല, അത്രയേറെ തിരമാലകളുണ്ട് എന്ന് തൻ്റെ അമ്മയോട് കുഞ്ഞുമോങ്ങ പറഞ്ഞു. നന്നാ ഉള്ളു ആങ്കേ മിസ്മിച്ചാത്തേഹുയെ ബോല. നെക്സ്റ്റ് പേജ്. അഗ്ലി രാത് നന്നാ ഉള്ളുനെ അപ്നി അമ്മാസെ പൂച്ച. അടുത്ത രാത്രി വീണ്ടും കുഞ്ഞുമോങ്ങ തൻ്റെ അമ്മയോട് ചോദിച്ചു, സമുദ്ര കിത്ന ഗഹരാ ഹെ, സമുദ്രം എത്ര ആഴത്തിലാണുള്ളത് എന്ന് ചോദിച്ചു. ബഹുത് ഗഹര, അമ്മ ബോലി, അമ്മ പറഞ്ഞു ഒരുപാട് ആഴമുണ്ട് സമുദ്രത്തിന് എന്ന് അമ്മ ആ കുഞ്ഞുമുങ്ങയോട് പറഞ്ഞു. കിത്നാ ഗഹര നന്നാ ഉല്ലുവിനെ പൂച്ച, എത്ര ആഴമുണ്ട് എന്ന് വീണ്ടും കുഞ്ഞുമുങ്ങ ചോദിച്ചു തൻ്റെ അമ്മയോട്. അമ്മ ആസ്മാൻക്ക് ഓർ ദേഖ്നേ ലഗി, അമ്മ ആകാശത്തേക്ക് നോക്കാൻ തുടങ്ങി. ലഗ്ബഗ് ഉത്നാ ഹി ഗഹര ഹെ ജിത്നാ ഊഞ്ച ആസ്മാൻ ഹെ, അമ്മ ബോലി, എത്രയാണെന്ന് വെച്ചാൽ ആകാശം എത്ര ഉയരത്തിലാണോ ഉള്ളത് അത്രയേറെ ആഴമാണ് ഈ സമുദ്രത്തിനുള്ളത് എന്ന് അമ്മ കുഞ്ഞുമൂങ്ങയോട് പറഞ്ഞു. നന്നാ ഉള്ളു ഊപ്പർ ദേക്നീലക, കുഞ്ഞുമൂങ്ങ ആകാശത്തേക്ക് മുകളിലേക്ക് നോക്കാൻ തുടങ്ങി. ബഹുപൂരി രാത് പേടുപ്പർ ബൈട്ടാരഹ, ആ ദിവസം മുഴുവൻ അവന് മരത്തിലിരുന്നു. ആസ്മാൻ ഓർ സിത്താരോങ്കെ ബാരേമേ സോച്ചതാ രഹ, ആകാശത്തിൻ്റെതും പിന്നെ ആ നക്ഷത്രങ്ങളുടെ കുറിച്ചും ആലോചിക്കാൻ തുടങ്ങി. സമുദ്രോങ്കെ ബാരേമേ സോച്ചതാ രഹ, സമുദ്രത്തിൻ്റെയും അതിൻ്റെ തിരമാലകളുടെ കുറിച്ചും ആലോചിക്കാൻ തുടങ്ങി. ജോബി ഉസ്നെ അമ്മാസെ സീക്കാത്ത ഉസ്കെ ബാരേമേ സോച്ചതാ രഹ, അമ്മയിൽ നിന്ന് അവന് എന്തൊക്കെയാണ് പഠിച്ചത് അതൊക്കെ അവന് ആലോചിക്കാൻ ചിന്തിക്കാൻ തുടങ്ങി.
जैसे ही सूरज निकला नन्ना उल्लू अम्मा की ओर मुड़ा और बोला, സൂര്യൻ ഉദിച്ചപ്പോൾ തൻ കുഞ്ഞുമോങ്ങ അമ്മയുടെ അമ്മയുടെ അടുത്ത് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, മേ തുംസേ പ്യാർ കർത്താ ഹു അമ്മ. അമ്മയോട് കുഞ്ഞുമോങ്ങ പറഞ്ഞു, അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അമ്മയെ എന്ന് കുഞ്ഞുമോങ്ങ അമ്മയോട് പറഞ്ഞു. കിത്ന അമ്മാനെ പൂച്ച, എത്രയാണ് എന്ന് അമ്മ ചോദിച്ചു ആ കുഞ്ഞുമോങ്ങയോട്. ബഹുത്ത് നന്നാവുള്ളു ബോല, ഒരുപാട് എന്ന് കുഞ്ഞുമോങ്ങ അമ്മയോട് പറഞ്ഞു. നന്നാ ഉല്ലൂനെ ഏക് പൽ സോച്ച അവർ അമ്മാസേ നന്നാ ഉല്ലൂനെ ഏക് പൽ സോച്ച അവർ അമ്മാക്കെ ഗലെ ലഗയ. ഒരു പ്രാവശ്യം കുഞ്ഞുമോങ്ങ ചിന്തിച്ചു, പിന്നെ അമ്മയെ കെട്ടിപ്പിടിച്ചു. ആസ്മാൻ ജിത്ന ഊഞ്ച ഹെ ഓർ സമുദ്ര ജിത്ന ഗഹ്ര. ആകാശം എത്ര ഉയരത്തിലാണോ ഉള്ളത്, സമുദ്രം എത്ര ആഴത്തിലാണോ ഉള്ളത്, അത്രയേറെ ഇഷ്ടമാണ് എന്ന് കുഞ്ഞുമോങ്ങ അമ്മയോട് പറഞ്ഞു. മേ തുംസേ ഉത്തന പ്യാർ കർത്താ ഹു അമ്മ, ഞാൻ അത്രയേറെ ഇഷ്ടപ്പെടുന്നു അമ്മ എന്ന് കുഞ്ഞുമോങ്ങ പറഞ്ഞു. അമ്മാനെ നന്ന ഉള്ളൂക്കോ ടാംപ്ലിയ. അമ്മ ആ കുഞ്ഞുമോങ്ങയെ ചേർത്ത് പിടിച്ചു. തും കിത്നി ബാർ ഗലെ ലഗാവോഗി മുജെ നന്നാവുലൂനെ പൂച്ച, നീ എത്ര പ്രാവശ്യം എന്നെ കെട്ടിപ്പിടിക്കും എന്ന് കുഞ്ഞുമോങ്ങ അമ്മയോട് ചോദിച്ചു. ബഹുത് ബാർ അമ്മാനെ ഫിർസേ ഗലേസേ ലഗാലിയ, ഒരുപാട് പ്രാവശ്യം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കെട്ടിപ്പിടിച്ചു തൻ്റെ കുഞ്ഞയെ. കിത്നി ബാർ നന്നാവുലൂനെ ഊന്തത്തെ ഹുയെ പൂച്ച, എത്ര പ്രാവശ്യം എന്ന് കുഞ്ഞുമോങ്ങ ഉറക്കം തൂങ്ങിക്കൊണ്ട് ചോദിച്ചു. ജിത്നി ലഹർ ഹെ സമുദ്രമേ ജിത്നി താരേ ഹെ ആസ്മാൻമേ ഉത്നി ബാർ, എത്ര തിരമാലകളാണോ സമുദ്രത്തിലുള്ളത് അത്രയും പ്രാവശ്യം, എത്ര നക്ഷത്രങ്ങളാണോ ആകാശത്തിലുള്ളത് അത്രയും പ്രാവശ്യം എന്ന് കുഞ്ഞുമോങ്ങയോട് അമ്മ പറഞ്ഞു. തോ ഹാം അഗ്ലി കക്ഷാമേ ഫിർ മിലേംഗേ, ധന്യവാദം.